കല്ലുവഴിച്ചിട്ടയുടെ ഏറ്റവും വലിയ വക്താവായിട്ടും അതേപോലെ തന്നെ അത് രംഗത്ത് നവീകരണ സമ്പ്രദായത്തോടെ എത്തിക്കുന്നതിലും അങ്ങ് ഏറെ പ്രസിദ്ധനാണ് അങ്ങ് ആദ്യം പഠനം തുടങ്ങി വന്ന കഥകളിയുടെ ആദ്യകാല പഠന പഠനസങ്കേതങ്ങളും തുടർന്ന് ചിട്ടപ്പാടോടെ പഠിച്ച കല്ലുവഴി കല്ലുവഴിച്ചിട്ടയുടെ പഠന യഥാർത്ഥ പഠന പഠനസങ്കേതങ്ങളും തമ്മിൽ എന്തെങ്കിലും അന്തരങ്ങൾ തോന്നിയിട്ടുണ്ടോ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ച ഒരു കാര്യം കല്ലുഴിച്ചിട്ടയുടെ പ്രയോക്താവ് വച്ചാൽ അതിൻ്റെ അതിന് ഞാനല്ല പ്രധാനമായിട്ടുള്ളത് അതായത് കല്ലൊഴിച്ചിട്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കുഞ്ച് രാവിണ്യ മേനോനാശാൻ്റെ സ്വന്തം ഇതാണ് കല്ലൊഴിച്ചിട്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ കൂടെ അതായത് കലാമണ്ഡലം രാമകൃഷ്ണൻ നായരും കലാമണ്ഡലം പത്മനാഭനൻ നായരുമാണ് കലാമണ്ഡലത്തിൽ വന്നിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ കലാമണ്ഡലം ശൈലിയായിട്ട് മാറി പിന്നീടത് അതായത് കല്ലൊഴിച്ചിട്ട എന്നുള്ള പേരിന് പകരം തനി കല്ലൊഴിച്ചിട്ട അല്ലാതെ കലാമണ്ഡലം ശൈലിയായിട്ട് മാറി അത് അവിടെ മുതലേക്കാണ് ഈ കലാ കല്ലൊഴിച്ചിട്ടന്നെയാണ് ഞാൻ പഠിച്ചത് എങ്കിൽ പോലും ഈ രാംകുട്ടി നാരാശാനും പത്മനാരാശാനും പഠിച്ച മാതിരിയുള്ള ചിട്ട എനിക്ക് പഠിക്കേണ്ടി എന്ന് പറയാം ഞാനിപ്പോൾ അത് കല്ലുഴി ചിട്ട എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിൻ്റെ കാര്യം അതാണ് പക്ഷേ കല്ലുഴി ആയിരുന്നെങ്കിൽ പോലും ഈ കലാമല ശൈലി എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പഠിപ്പി പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് എങ്കിലും ആ കലാമണ്ഡല ശൈലിക്ക് വിധേയനായിക്കൊണ്ട് കലാമണ്ഡലം ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വയം അതായത് എൻ്റെ മനസ്സിലെ തോന്നുന്ന നല്ല കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി രംഗത്ത് അവതരിപ്പിക്കാനുള്ള പ്രവർത്തനം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് അതായത് ജനകീയാക്കിയതല്ല അതായത് എന്താ പറയുക ഈ എന്താ പറയുക ലോകധർമ്മി ഇതിപ്പോൾ നാട്യധർമ്മിയാണല്ലോ സ്വദേ കല ഈ കഥകളി എന്ന് പറയുന്നത് നാട്യധർമ്മിയാണ് പക്ഷേ അത് കുറച്ച് ലോകധർമ്മി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അവതരിപ്പിച്ച് വരുന്നത് അങ്ങനൊരു ദോഷമെന്നോ അല്ലെങ്കിൽ അത് നല്ലതെന്നോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം ഏതായാലും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്